നേടി ബി ജെ പി അധികാരത്തിൽ വരാമെന്നുള്ള സാധ്യത കാണുമ്പോൾ മറ്റു രണ്ട് സർവേ ഫലങ്ങളിൽ 35 സീറ്റ് വീതം നേടി 70 സീറ്റാണ് അതിൽ 35 സീറ്റാണ് വിജയിക്കാൻ 36 സീറ്റാണ് വേണ്ടത് അതിൽ 35 സീറ്റ് വീതം കോൺഗ്രസ് നേടും എന്ന തരത്തിലും സർവേ ഫലങ്ങൾ പുറത്തു വരുന്നുണ്ട് എന്തായാലും സമ്മിശ്രമായ ഫലങ്ങളാണ് വരുന്നത് കിരൺ ഒരു കാര്യം 35 സീറ്റ് നേടിയാലും ഒരു പക്ഷേ കോൺഗ്രസ് അധികാരത്തിൽ വരാൻ സാധ്യത നമ്മൾ കഴിഞ്ഞ ഇതേപോലെ ഗോവയിൽ മണിപ്പൂരും കണ്ടാണ് ഏറ്റവും വലിയ ഒറ്റകക്ഷിയായി പക്ഷേ അധികാരം പങ്കു വന്നപ്പോൾ ബി ജെ പി സർക്കാരുണ്ടാക്കി എന്നുള്ള ഒരു സാധ്യത കൂടിയുണ്ട് എന്തായാലും പഞ്ചാബിലെ കഴിഞ്ഞ വർഷത്തെ ഫലത്തിന്റെ ഡീറ്റെയിൽസുമായി അഭിജിത്ത് കൂടി ചേരുന്നുണ്ട് അഭിജിത്ത് എങ്ങനെയാണ് പഞ്ചാബിനെ കുറിച്ച് മുൻ തെരഞ്ഞെടുപ്പുകളുടെ ഒരു ചിത്രം നൽകാമോ നമ്മുടെ മാജിക് വാൾ ന്യൂസ് സൈറ്റിന്റെ പ്രത്യേകമായ മാജിക് വാൾ തയ്യാറാണ് ഇതിനെ നമുക്ക് വളരെ കൃത്യമായി കാണാൻ വേണ്ടി കഴിയും 2017 കോൺഗ്രസിന് 77 സീറ്റാണ് 38.36% സീറ്റാണ് കോൺഗ്രസിന് ലഭിച്ചത് എ എ പിക്ക് 20 സീറ്റ് അകാലിദളത്തിന് 15 സീറ്റ് ബി ജെ പിക്ക് 3 സീറ്റ് ഇങ്ങനെയാണുള്ളത് ഇനി നമുക്ക് 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് വന്നാൽ ഇതിൻ്റെ സ്ഥിതി എന്താണെന്ന് നമുക്ക് നോക്കാം 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് 69 സീറ്റുകളിലാണ് ലീഡ് ചെയ്തത് അകാലിദളാകട്ടെ 23 ബി ജെ പി 12 എ എ പി 7 സീറ്റുകളിലേക്ക് ചുരുങ്ങുകയുണ്ടായി അഭിജിത്ത് ഒരു നിമിഷം പഞ്ചാബിലെ ചില കണക്കുകൾ വരുന്നു ജൻ കി ബാത്ത് സീനിയർ ന്യൂസ് എയ്റ്റീൻ പുറത്തുവിടുന്നുണ്ട് ജൻ കി ബാത്തിന്റെ കണക്കാണ് അതിൽ 18-ന് 31-ന് ഇടയിൽ സീറ്റുകളാണ് കോൺഗ്രസിന് പ്രവചിക്കുന്നത് ഭരണത്തിലിരിക്കുന്ന കോൺഗ്രസിന് 19-ന് 31-ന് ഇടയിൽ സീറ്റുകൾ അതേസമയം ആം ആദ്മി പാർട്ടിക്ക് ഷാജുവിന് സന്തോഷമാകും ആം ആദ്മി പാർട്ടിക്ക് 76-ന് 90-നും ഇടയിൽ സീറ്റുകൾ എന്നുള്ള 60-ന് 84-നും ഇടയിൽ സീറ്റുകൾ ലഭിക്കുന്നു രണ്ട് സർവേ ഫലങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത് 90 വരെ ഒന്നിൽ 84 വരെ ആം ആദ്മി പാർട്ടിക്ക് ആം ആദ്മി പാർട്ടിക്ക് ആണ് മുൻതൂക്കം പഞ്ചാബിൽ പ്രവചിക്കുന്നത് അഭിജിത്ത് തുടരും 2017 ആം ആദ്മി പാർട്ടി 20 സീറ്റുകളിലാണ് പഞ്ചാബിൽ ലീഡ് ചെയ്തത് അതോടൊപ്പം തന്നെ നമുക്ക് നോക്കിയാൽ മനസ്സിലാകും രണ്ടാം സ്ഥാനത്ത് ആം ആദ്മി പാർട്ടി എത്തിയത് 2017 27 സീറ്റുകളിൽ രണ്ടാം സ്ഥാനത്ത് ആം ആദ്മി പാർട്ടി എത്തുകയുണ്ടായി അതിൽ 24 സീറ്റുകളിലും വിജയിച്ചത് കോൺഗ്രസ് ആണ് കോൺഗ്രസിന് സ്വാഭാവികമായും ഒരു ക്ഷീണം ഉണ്ടാവുകയാണെങ്കിൽ ഈ 24 സീറ്റുകളിലും ആം ആദ്മി പാർട്ടിക്ക് നേട്ടമുണ്ടാക്കാൻ കഴിയുമെന്നതാണ് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതീക്ഷ ഈ 27 സീറ്റുകളിൽ 2017 രണ്ടാം സ്ഥാനത്ത് ആം ആദ്മി പാർട്ടി എത്തിയ 27 സീറ്റുകളിൽ നമുക്ക് നോക്കുകയാണെങ്കിൽ 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഈ 27 സീറ്റുകളിൽ രണ്ടാം സ്ഥാനത്തെത്തിയ 27 സീറ്റുകളിൽ ആം ആദ്മി പാർട്ടിക്ക് നേട്ടമുണ്ടാക്കാനായോ എന്ന് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ 2 സീറ്റുകളിൽ മാത്രമാണ് അതിൽ ഒന്നാം സ്ഥാനത്തേക്ക് 2019 ആം ആദ്മി പാർട്ടിക്ക് വരാൻ വേണ്ടി കഴിഞ്ഞത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയും 19 സ്ഥലത്തും വിജയിച്ചത് അപ്പോഴും കോൺഗ്രസ് ആണ് സ്വാഭാവികമായും കോൺഗ്രസിന് വലിയൊരു ക്ഷീണമുണ്ടെങ്കിൽ ആം ആദ്മി പാർട്ടിക്ക് വലിയ നേട്ടമുണ്ടാക്കാൻ വേണ്ടി കഴിയുമെന്നാണ് നമ്മളുടെ മാജിക് വാളിലേക്കാണ് ഉത്തർപ്രദേശിന്റെ ഫലം കൂടി വരുന്നുണ്ട് ഉത്തർപ്രദേശിന്റെ ഫലം അനുസരിച്ച് ബി ജെ പി സഖ്യത്തിന് 240 സീറ്റുകൾ വരെ നേടാം എസ് പിക്ക് 140 സീറ്റ് ബി എസ് പിക്ക് 17 കോൺഗ്രസിന് 4 എന്നുള്ള സൂചനയാണ് വരുന്നത് 240 സീറ്റാണ് 403 സീറ്റിൽ 240 സീറ്റുകൾ നേടിക്കൊണ്ട് ബി ജെ പി ഭരണത്തിലേറും എന്ന തരത്തിലുള്ള ഫലസൂചനകളാണ് വരുന്നത് അതോടൊപ്പം തന്നെ എസ് പി വലിയ വിജയം പ്രതീക്ഷിക്കുന്ന എസ് പിക്ക് 140 സീറ്റുകൾ മാത്രമാണ് കാണുന്നത് ബി എസ് പിക്ക് 17 സീറ്റുകളിലേക്ക് ബി എസ് പി ചുരുങ്ങിയിരിക്കുന്നു കോൺഗ്രസ് കേവലം 4 സീറ്റിലേക്ക് ചുരുങ്ങിയിരിക്കുന്നു നമുക്ക് യു പിയുടെ ഫലം തന്നെയാണ് ഏറ്റവും പ്രധാനം അതിലേക്ക് തന്നെ നമുക്ക് മടങ്ങി വരേണ്ടതുണ്ട് ശ്രീ അനിൽ ബോസ് ഇപ്പോൾ വരുന്ന ഫലസൂചനകൾ അനുസരിച്ച് യു പിയിൽ നിന്ന് കോൺഗ്രസിന് ഏതെങ്കിലും തരത്തിൽ പ്രതീക്ഷിക്കാവുന്നതല്ല എസ് പിക്ക് പോലും 140 സീറ്റിലേക്ക് മാത്രം എത്താൻ കഴിയുന്നുള്ളൂ കഴിഞ്ഞ